പൊതുമാപ്പ് സേവന കേന്ദ്രങ്ങളിൽ എത്തുന്നവരെ ഐസ്ക്രീം നൽകി സ്വീകരിക്കുക. കുടിവെള്ളവും ചായയും പലഹാരങ്ങളും എല്ലാം നൽകി അനധികൃത താമസക്കാരെ അതിഥികളെ പോലെ വരവേൽക്കുക. അതിഥി തൊഴിലാളികളെന്ന് നാം ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷേ ആശയറ്റുപോയവരെ ഒരു രാജ്യം എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ UAE കണ്ട് പഠിക്കണം. പൊതുമാപ്പ് സേവന കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് ഐസ്ക്രീം കഴിക്കാം, വെള്ളം കുടിക്കാം, ചായ വേണമെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ സേവനം പ്രയോജനപ്പെടുത്തുക മാത്രമാണ് വേണ്ടത്. ഒരു സർക്കാർ സംവിധാനമാണ് ഇത്രയധികം സൗകര്യങ്ങൾ പൊതുമാപ്പ് സേവന കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇത് മാതൃകാപരമാണ്. പൊതുമാപ്പ് കാലാവധി 1 മാസം തികയുകയാണ്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ക്രമപ്പെടുത്തി രാജ്യത്തു തന്നെ തുടരാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും കേസില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും അവസരം ലഭിക്കുന്നതാണ് പൊതുമാപ്പ്. 1 മാസം പൂർത്തിയാകുമ്പോൾ പൊതുമാപ്പ് സേവന കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ദുബായ് വിപുലീകരിച്ചത് കാണുക. പൊതുമാപ്പ് നിലവിൽ വന്ന് 1 മാസം തികയുമ്പോൾ സംവിധാനങ്ങളിലും സൗകര്യങ്ങളിലും ഒക്കെ വലിയ മാറ്റം ദുബായ് വരുത്തിയിട്ടുണ്ട്. GDRFയുടെ കീഴിൽ ദുബായ് അവീറിലുള്ള സേവന കേന്ദ്രമാണ് ഇത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്താത്ത വിധത്തിൽ സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് സേവന കേന്ദ്രങ്ങൾ കൂടിയിട്ടുണ്ട്, കൗണ്ടറുകൾ കൂടിയിട്ടുണ്ട്. ഇത് ആമർ സെന്ററാണ് ഈ കാണുന്നത്. ഇത്രയധികം സൗകര്യങ്ങൾ ഈ ആമർ സെന്ററിൽ മാത്രം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് അതത് രാജ്യങ്ങളിലെ സേവനം ലഭ്യമാക്കുക, ആ ലക്ഷ്യത്തോടുകൂടി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട്. ചൂടുള്ള സമയം വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ തണുപ്പിൽ നിന്നുകൊണ്ട് ക്യൂ വരി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ലക്ഷക്കണക്കിന് ദിർഹമാണ് ഒരു രാജ്യം പൊതുജനങ്ങളെ ഇങ്ങനെ സേവിക്കാൻ വേണ്ടി ചെലവിടുന്നത്. അത് ഫൈൻ അടക്കമുള്ള ഇപ്പോൾ എല്ലാം തന്നെ എഴുതി തള്ളുന്നു. മറ്റ് സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ് ഇത്തവണ ഈടാക്കുന്നില്ല, അതെല്ലാം സൗജന്യമാണ്. അതിനപ്പുറമാണ് ഇത്രയും വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വന്ന് ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക, പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുക, അത് മാത്രമാണ് ആളുകൾ ചെയ്യേണ്ടത്. 31 വരെ മാത്രമേ പൊതുമാപ്പ് ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം വളരെ ശക്തമായിട്ടുള്ള പരിശോധന എല്ലാ മേഖലകളിലും ഉണ്ടാകും. ദുബായിലെ 86 ആമർ സെന്ററുകളിലൂടെ മാത്രം 20,000 പേർ വിസ ക്രമപ്പെടുത്തി രാജ്യത്ത് തുടരാൻ അപേക്ഷ നൽകി. രാജ്യം വിട്ടുപോകാൻ അനുമതി തേടിയവരാകട്ടെ 7,500 പേർ മാത്രം. ഈ രാജ്യത്ത് തുടരാൻ പ്രവാസികൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്. ഔട്ട്പാസ് വാങ്ങിയവർക്കും രാജ്യത്ത് പുതിയ ജോലി തേടാനും ഇവിടെ തന്നെ തുടരാനും അവസരം നൽകാൻ ഭരണകൂടം തീരുമാനിക്കുന്നത് പ്രവാസികളുടെ ഈ മനസ്സ് മനസ്സിലാക്കിയാണ്. If you have your ID and you need to have the outpass or to change your status, just with the outpass you will get your ID and go through any AMR center for changing status or having a new offer, job offer or residence visa. You can also, your new employer or your new sponsor can come to any AMR center and do the process. അവസാന മാസത്തേക്ക് കടക്കുമ്പോൾ 2 ആനുകൂല്യങ്ങൾ കൂടി UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുമാപ്പിന് അപേക്ഷിക്കാൻ 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ട് വേണമെന്ന വ്യവസ്ഥ എടുത്തു കളഞ്ഞു. ഇനി 1 മാസത്തെ കാലാവധി മതി. പൊതുമാപ്പ് അനുവദിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ രാജ്യം വിടുകയോ പുതിയ വിസയിലേക്ക് മാറുകയോ വേണമെന്ന വ്യവസ്ഥയിലും മാറ്റം വരുത്തി. Previously it was 14 days. Today we change it. It's till the end of the amnesty. So you have it's written on the paper itself. So directly when you will issue the outpass, you can leave the country before the end of the amnesty. കൃത്യസമയത്ത് വിസ പുതുക്കാൻ കഴിയാതെ പോയവരാണ് അലവീറിലെ ഈ സേവന കേന്ദ്രത്തിൽ എത്തുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പൊതുമാപ്പ് സേവന കേന്ദ്രമാണ് ഇത്. മിനിറ്റുകൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സമാധാനത്തോടെ പ്രവാസികൾക്ക് മടങ്ങാവുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവർക്ക് പകരം ജോലി തേടാനും ഈ കേന്ദ്രത്തിൽ സൗകര്യമുണ്ട്. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന ആർക്കും വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരില്ല. ഇനി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ കണ്ടത് 10-ഓ 15-ഓ കമ്പനികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പുരുഷന്മാരുടെ സേവന കേന്ദ്രമാണ് അവീറിലേത്. ഇവിടെ മാത്രം ഏതാണ്ട്
പത്ത് പതിനഞ്ചോളം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള കൗണ്ടർ വേറെയുണ്ട്, അവിടെയും ഏതാണ്ട് അത്രയും തന്നെയുണ്ട്. ഏതായാലും 10-25 കമ്പനികൾ ഇവിടെ എത്തുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള അല്ലെങ്കിൽ വിസ കാലാവധി തീർന്നിട്ടുള്ള ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇത് ഒരു വലിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഹോട്ട് പാക്ക് ഏതാണ്ട് 10-200 പേർക്ക് ജോലി നൽകാൻ തയ്യാറാണ് എന്നുള്ളത്. ഹോട്ട് പാക്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പൊതുമാപ്പ് ഏതാണ്ട് ഒരു മാസത്തോളം തികയാൻ പോവുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഒരു സേവന രംഗം? നമ്മൾ ആദ്യത്തെ ആഴ്ച തന്നെ ഏകദേശം 100 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, 10 പേർ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തു തുടങ്ങി. വിസ അവരുടെ എല്ലാം ക്ലിയർ ചെയ്ത്, എല്ലാ പ്രശ്നങ്ങളും നിയമപരമായ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാക്കിയുള്ള ആളുകളുടെ വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ സൗകര്യങ്ങൾ നൽകിയാണ് UAE പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ പ്രവാസികളെ ക്ഷണിക്കുന്നത്. രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും കോൺസുലേറ്റുകളിലും എംബസികളിലും സൗകര്യങ്ങൾ ഒരുക്കി. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് UAE അപേക്ഷ. Don't do it till the last days because the tickets will grow, everything will be like we don't have, because after the amnesty there is no any exception and there is no any renewing this outpass. Even if you don't have the ticket, you have to do everything from today. തിരിച്ചു പോകുന്നവരുടെ വിമാന യാത്രാ ചെലവിനെ കുറിച്ച് പോലും ഈ ഭരണകൂടം ആശങ്കപ്പെടുന്നുണ്ട്. ഇത്രത്തോളം കരുതലോടെയാണ് പ്രവാസികളെ ചേർത്തു നിർത്തുന്നത്. അവസരം പ്രയോജനപ്പെടുത്തി അഭിമാനത്തോടെ രാജ്യത്ത് തുടരുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ സ്വദേശത്തേക്ക് മടങ്ങുക. ഇങ്ങനെ ഒരു അവസരം സമീപ ഭാവിയിലൊന്നും ലഭിച്ചെന്ന് വരില്ല. പ്രയോജനപ്പെടുത്തുക, അഭിമാനത്തോടെ ജീവിക്കുക.